ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മക്കൾക്കും എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അന്ന് കൊണ്ടുവന്ന തെരണ്ടിയുടെ ബാക്കി കുറേ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ വേറെ ഒരു രീതിയിൽ ഇറച്ചിക്കറി വയ്ക്കണ കൂട്ട് നമ്മൾ വയ്ക്കാനിട്ടത്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന രേഷ്മ ശരത്തിന് ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ പായസം ഒക്കെ വയ്ക്കണ്ടോ? പായസം, പപ്പടവും അടിപൊളി സദ്യയൊക്കെ ഉണ്ടാവില്ലേ? ഇന്ന് ഞങ്ങൾക്കും പായസം വേണം കേട്ടോ. പരിപാടികൾ. അപ്പോൾ അമ്മയുടെ വക ജന്മദിന ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കട്ടോ ജന്മദിനമായിട്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഞാൻ എന്ത് ഫ്രിഡ്ജിലിരുന്ന തെരണ്ടി എടുത്ത് വെള്ളത്തിലിട്ട്, അതെന്താന്ന് വെച്ചാൽ തെരണ്ടി ഒരു മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ തെരണ്ടി കൊണ്ട് ഒരു ചിക്കൻ കറി വയ്ക്കണ കൂട്ട്, ഇറച്ചിക്കറി വയ്ക്കണ കൂട്ട് നമുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു മസാലയൊക്കെ ഇട്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ കിടന്ന് ബ്ലഡൊക്കെ നന്നായിട്ട് പോയിട്ട് വേണം നമുക്ക് എടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ മുറി തേങ്ങ ഉണ്ട് കേട്ടോ, ഇത് വറുത്തെടുക്കാം. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് ഇതേ ഒരു മെറൂൺ കളറായിട്ടാ തേങ്ങ ബ്രൗണായി. ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാനൊരു കൂട്ടാൻ ചട്ടി അടുപ്പത്ത് വെച്ച്, അപ്പോൾ നമുക്കിൻ്റെ അകത്ത് ഇതിൻ്റെയൊക്കെ സവാളയൊക്കെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടെ. ഞാനിവിടെ അതെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഇടാൻ പോണത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാ. നമുക്ക് ഇത് ഇറച്ചിക്കറി വയ്ക്കണ കൂട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് ഇച്ചിരി ചുറക്കേ ഒഴിച്ചു അതിൻ്റെ അകത്ത്. ഞാനിതിൻ്റെ സവാള ഒരു മൂന്ന് ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വാടണം. അപ്പോൾ സവാള ഒന്ന് വാടട്ടെ കേട്ടോ. അപ്പം നമുക്കത് തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ വാടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തേങ്ങ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കണം. പിന്നെ ഞാനിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, രണ്ട് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്. മല്ലിപ്പൊടി ഒന്ന് പച്ചശാവ പോയി ഒന്ന് മൂത്ത് കിട്ടണം. ഇത് നേരെ ഇളക്കണം കേട്ടോ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മുളക് പൊടി നന്നായിട്ട് പച്ചച്ചവയൊക്കെ പോയി ഒന്ന് മൂത്ത് കിട്ടണം. ഇതിൻ്റെ അകത്തിട്ട് ഞാൻ കുറച്ച് ചൊറക്ക ഒഴിച്ചു കൊടുക്കാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഈ ചൊറക്കയുടെ പുളിയും കൂടിയാണ്.
അപ്പോൾ അമ്മായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ചത് ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാണ്. നമുക്കിതൊന്ന് കഴുകി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. നമുക്കിതിന് ആവശ്യമുള്ള ഇതിൻ്റെ അകത്തേക്ക് ഇത് കഴുകിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. ഇതൊക്കെ ഞാൻ ഒരു സ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തിളക്കട്ടെ കേട്ടോ, അത് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം നമുക്ക് ഗ്രേവി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഇവിടെ പെരണ്ടി കഴുകി വാരി വെച്ചത് ഉണ്ട്. അപ്പോൾ അത് നോക്കി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക്. നമുക്ക് കുറച്ച് ഗരം മസാല ഞാൻ പൊടിച്ചത് ഇവിടെ തന്നെ പൊടിച്ചാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. നമ്മുടെ തെരണ്ടിക്കറി ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഉള്ളിയും വേപ്പിലയും കൂടി മൂപ്പിച്ചൊഴിക്കാം. എന്താ ഞാൻ ഇത് ഇപ്പുറത്തെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ ഞാൻ ഉള്ളി ഇവിടെ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വളം ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം, മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി, അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യും. നമുക്ക് ഈ ഉള്ളി കറിയിലേക്ക് ഒഴിച്ചു. നല്ല കുഴമ്പം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. കറി നല്ല കുഴമ്പം പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അതെ കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചൂടാറുമ്പം നല്ലോണം കുറുകും. പിന്നെ നമ്മളിത് ഇറച്ചിക്കറി വയ്ക്കണ കൂട്ടാണ്ട് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് ചേട്ടനെ വിളിച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ ടേസ്റ്റ് നോക്കാൻ വന്നട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ തെരണ്ടി ഇറച്ചിക്കറി വെച്ചോട്ട് ആ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ചേട്ടാ അപ്പം നല്ലോണം എന്ത് കുഴമ്പം പാകത്തിന് കിട്ടിയിട്ടാ. അപ്പം നമുക്ക് പ്ലേറ്റിലേക്ക് ചിക്കോരി ഇട്ട് നോക്കാം. അങ്ങനെയുണ്ട് കറി അടിപൊളി അല്ല. അന്ന് വെച്ച കറിയാണ് ഇതാണ് നല്ലത്. ഇങ്ങനെ വെക്കണേ അന്ന് നമ്മൾ തെരണ്ടി മീൻകറി വെക്കണ കൂട്ടല്ലേ വറുത്തരച്ച് വെച്ചത്. ഇത് വറുത്തരച്ച് നമ്മൾ ഇറച്ചിക്കറി വെക്കണ കൂട്ട തന്നെ മസാലയൊക്കെ ഇട്ട്. പക്ഷെ ഇതാ നല്ലതെന്ന് തോന്നുന്നു. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് തെരണ്ടി ഇങ്ങനെ വെച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കമന്റ് ഇടാൻ പ്രത്യേകം മറക്കണ്ടേ. കമന്റ് ഇടണം. ഓക്കേ.
Bye.